നമസ്കാരം ബുള്ളറ്റിനിലേക്ക് സ്വാഗതം രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം പതിനയ്യായിരത്തിലേക്ക് രാജ്യത്ത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ തൊള്ളായിരത്തി അൻപത്തി ഏഴ് പേർക്ക് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചുവെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇന്നലെ മാത്രം മുപ്പത്തി ആറ് പേരാണ് മരിച്ചത് ഇതോടെ രാജ്യത്തെ കോവിഡ് മരണനിരക്ക് നാനൂറ്റി എൺപത്തി എട്ടായി അതേസമയം ഇതുവരെ രണ്ടായിരത്തി പതിനഞ്ച് പേർ രോഗമുക്തരായിട്ടുണ്ട് എന്നാൽ ദില്ലിയിൽ കോവിഡ് രോഗികളുടെ എണ്ണം ആയിരത്തി എണ്ണൂറ് കടന്നു ഇവിടുത്തെ ഹോട്ട്സ്പോട്ട് മേഖലയിലെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ കഴിഞ്ഞിരുന്ന ഒരു കുടുംബത്തിലെ ഇരുപത്തി പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായി ദില്ലി സർക്കാർ അറിയിച്ചു എയിംസ് ആശുപത്രിയിലെ നഴ്സിംഗ് ഓഫീസർക്കും ഒന്നര വയസ്സുള്ള കുഞ്ഞിനും ഇന്നലെ കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചു ഇവരുടെ ഭർത്താവിന് നേരത്തെ രോഗം സ്ഥിരീകരിച്ചിരുന്നു രാജ്യത്തെ ലോക്ഡൌണിന് നാളെ മുതൽ ഇളവ് കോവിഡ് നയൻറ്റീൻ വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് പ്രഖ്യാപിച്ച ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ നാളെ മുതൽ ഇളവ് അനുവദിച്ചു തുടങ്ങും കോവിഡ് തീവ്രബാധിത മേഖലകൾ ഒഴികെയുള്ള പ്രദേശങ്ങളിൽ പ്രഖ്യാപിച്ചതിനേക്കാൾ കൂടുതൽ ഇളവുകൾ നൽകിയേക്കുമെന്ന് കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് ട്വിറ്ററിലൂടെ അറിയിച്ചു ഗ്രാമീണ മേഖലയിലെ ചില വ്യവസായങ്ങൾ ഐ ഇ കൊമേഴ്സ് കൃഷി പ്ലാന്റേഷൻ മത്സ്യബന്ധനം മൃഗസംരക്ഷണം നിർമ്മാണ മേഖല സ്വകാര്യ സ്ഥാപനങ്ങൾ തൊഴിലുറപ്പ് എന്നിവയ്ക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട് അതേസമയം ബസ് സർവീസും മെട്രോയും ഉൾപ്പെടെയുള്ള പൊതുഗതാഗതം അനുവദിക്കില്ലെന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും അടച്ചിടുന്നത് തുടരണമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി അതേസമയം രാജ്യത്തെ വിമാന സർവീസുകൾ എന്ന് പുനരാരംഭിക്കണമെന്നതിൽ തീരുമാനമെടുക്കുന്നത് പ്രധാനമന്ത്രിക്ക് വിട്ടു മെയ് പതിനഞ്ചിന് ശേഷം തുടങ്ങാനാകുമോ എന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പരിശോധിച്ചു വരികയാണ് സർക്കാർ തീരുമാനം വരുന്നതുവരെ ബുക്കിംഗ് തുടങ്ങരുതെന്ന് വ്യോമയാന മന്ത്രി ഇന്നലെ വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ലോകത്തെ കോവിഡ് സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായി തുടരുന്നു ലോകമാകമാനമുള്ള കോവിഡ് മരണനിരക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം കടന്നു ഇരുപത്തി മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം പിന്നിട്ടി പിന്നിട്ടിരിക്കുകയാണ് ലോകത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ള അമേരിക്കയിൽ മരണസംഖ്യ മുപ്പത്തി ഒൻപതിനായിരം പിന്നിട്ടു ഇവിടുത്തെ രോഗബാധിതരുടെ എണ്ണം ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരത്തിലേക്ക് അടുക്കുകയാണ് എന്നാൽ പ്രതിസന്ധി രൂക്ഷമായ ന്യൂയോർക്ക് സംസ്ഥാനത്ത് സ്ഥിതി മെച്ചപ്പെടുന്ന അവസ്ഥയാണുള്ളതെന്ന് ഗവർണർ ആൻഡ്രൂ കോമോ പറഞ്ഞു അതേസമയം യൂറോപ്പ് ബ്രിട്ടൻ പോളണ്ട് എന്നിവിടങ്ങളിലെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായി തുടരുകയാണ് കോവിഡ് വ്യാപനത്തിൽ വീണ്ടും ചൈനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഡൊണാൾഡ് ട്രംപ് കോവിഡ് ബാധയുമായി ബന്ധപ്പെട്ട് ചൈനയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങളുമായി വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കോവിഡ് വൈറസ് ബാധ ബോധപൂർവ്വം ചൈനയ്ക്ക് സംഭവിച്ച പിഴവാണെങ്കിൽ അതിന് ചൈന പ്രത്യാഖ്യാതം നേരിടേണ്ടി വരുമെന്ന് ട്രംപ് വൈറ്റ് ഹൌസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചൈന വസ്തുതാപരമായ കണക്കുകൾ പങ്കുവച്ചിരുന്നുവെങ്കിൽ നിരവധി രാജ്യങ്ങളിലെ മരണനിരക്ക് കുറഞ്ഞേനെയെന്ന് ട്രംപ് വ്യക്തമാക്കി അമേരിക്കയിലെ ചില സംഘടനകളും വ്യക്തികളും അമേരിക്കയിൽ കോവിഡ് വരുത്തിയ പ്രശ്നങ്ങൾക്ക് കാരണം ചൈനയാണെന്നാരോപിച്ച് നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് വുവാനിലെ വൈറസ് ലാബിന്റെ അന്വേഷണ റിപ്പോർട്ട് കാത്തിരിക്കുകയാണ് അമേരിക്ക കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി ലോക്ഡൌണിൽ കേരളത്തിൽ കുടുങ്ങിയ അതിഥി തൊഴിലാളികളെ തിരിച്ച് അവരുടെ നാടുകളിലെത്തിക്കാൻ പ്രത്യേക തീവണ്ടികൾ ഓടിക്കണമെന്ന ആവശ്യത്തോടെ ഇതുവരെ കേന്ദ്ര സർക്കാർ പ്രതികരിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ആശങ്കയിലായ ഇതര സംസ്ഥാന തൊഴിലാളികളെ രക്ഷിക്കാൻ കേന്ദ്രം നടപടി കൈക്കൊള്ളുന്നില്ലെന്ന് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഐപിഎല്ലിലെ മികച്ച ക്യാപ്റ്റനെയും താരങ്ങളെയും തിരഞ്ഞെടുത്തു കോവിഡ് പശ്ചാത്തലത്തിൽ ഐ പി എല്ലിന് പതിമൂന്നാം പതിപ്പ് മാറ്റിവെച്ചിരിക്കുകയാണെങ്കിലും ഐ പി എല്ലിലെ എക്കാലത്തെയും മികച്ച ക്യാപ്റ്റനെയും താരങ്ങളെയും സ്റ്റാർ സ്പോർട്സ് തിരഞ്ഞെടുത്തു പതിനൊന്ന് സീസണിൽ പത്തിലും ചെന്നൈ സൂപ്പർ കിങ്സിനെ പ്ലേ ഓഫിലേക്ക് നയിക്കുകയും മൂന്ന് തവണ കിരീടം നേടിക്കൊടുക്കുകയും ചെയ്ത എം എസ് ധോണിയെയും മുംബൈ ഇന്ത്യൻസിന് നാല് തവണ കിരീടം സമ്മാനിച്ച രോഹിത് ശർമ്മയുമാണ് മികച്ച ക്യാപ്റ്റന്മാരായി തെരഞ്ഞെടുത്തത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ എ ബി ആണ് ഐ പി എല്ലിലെ എക്കാലത്തെയും മികച്ച താരം മുംബൈയുടെ താരമായ ലസിൻ മലിംഗയെ ഐ പി എല്ലിലെ എക്കാലത്തെയും മികച്ച ബൌളറായും മികച്ച ഓൾ റൌണ്ടറായി ചെന്നൈയുടെ ഷെയ്ൻ വാട്സനെയും തിരഞ്ഞെടുത്തു ഐ പി എല്ലിലെ ഏറ്റവും മികച്ച ഇന്ത്യൻ താരമായി വിരാട് കോഹ്ലിയെയാണ് തെരഞ്ഞെടുത്തത് ചെന്നൈ പരിശീലകനായ സ്റ്റീഫൻ ഫ്ലമിങ് ആണ് ക്ഷമിക്കണം സ്റ്റീഫൻ ഫ്ലമിങ് ആണ് മികച്ച ക്യാപ്റ്റൻ ക്ഷമിക്കണം മികച്ച കോച്ച് വാർത്തകൾ അവസാനിക്കുന്നില്ല നന്ദി നമസ്കാരം വോക്ക് ജേണൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക